ഇത് ഷോ ഇതിന്റെയൊക്കെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ ഇത് കാണിക്കുന്നതാണോ? ഒരു സ്പൂണും ഇത് മൂക്കടയുമ്പോൾ മൂക്കിലടിക്കാനുള്ള നേസിവിയോൺ, അതിന്റെ തന്നെ മറ്റൊരു വേർഷൻ. ഇതിങ്ങനെ സ്പ്രേ ആയിട്ടടിക്കും, ഇതിങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് മൂക്കിലൊഴിക്കാം. ഹായ് ഇന്ത്യൻ സിനിമാ ഗാലറി വ്യൂവേഴ്സ്, ഞാൻ അഞ്ജു ജോസഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പാട്ടുപാടിയും സിനിമയിൽ കൂടെ ഒക്കെ അറിയായിരിക്കും. അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാക്ക് സെഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് പേടിയുണ്ട്, ബട്ട് സ്റ്റിൽ എൻ്റെ ബാഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ബാഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് എൻ്റെ ബാഗ്. വേണമെങ്കിൽ താമസിക്കാൻ, എനിക്കൊരു ദിവസം ഞാൻ ഇവിടെ നിന്ന് വേറെ എല്ലാവരുടെ വീട്ടിൽ പോയാൽ എനിക്ക് ഇതിനകത്ത് സാധനങ്ങളും തന്നെ ധാരാളമാണ് താമസിക്കാൻ. ഓക്കെ, ഇത് മാക്സിലെ ബാഗാണ്. മാക്സ് കമ്പനി പേഡ് പ്രൊമോഷനൊന്നും അല്ല, ബട്ട് സ്റ്റിൽ മാക്സിലെ ബാഗുകൾ എനിക്കിഷ്ടമാണ്. ലെതർ യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ ചില കമ്പനികളുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് നിന്ന് ആദ്യം എടുത്തത് എൻ്റെ ഫോണാണ്. ഫോണൊരു സാംസങ്ങിൻ്റെ ഒരു ഫോൺ, ഇതിന് മോഡൽ നമ്പറൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. S10 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഏതായാലും ഇങ്ങനെ എഡ്ജുള്ള ഒരു തരം ഫോണാണ്. ഇത് ആ ഫോണിൻ്റെ ചാർജർ. ഇത് ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്ന മാസ്ക്. ഓക്കെ, ഇനിയുള്ള സാധനങ്ങളാണ് കാണിക്കാൻ. ഇതൊരു ബുക്ക്, ഓഷോൻ്റെ ദി ബുക്ക് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. കുറച്ച് നാളായി ഞാനിത് വായിക്കാൻ തുടങ്ങിയിട്ട് തീർന്നില്ല. ഇനി എങ്ങാനും ഇവിടെയൊക്കെ ഡിലേ വന്നാൽ വായിക്കാം എന്ന് ഓർത്തിട്ട് എപ്പോഴും ബാഗിൽ എടുത്തിടും, പക്ഷേ ഒരിക്കലും അങ്ങനെ നടക്കാറില്ല. രാത്രി കിടക്കുന്നതിന് മുന്നേ വായിക്കത്തുള്ളൂ. ഓഷോൻ്റെ കുറച്ച്, ഭയങ്കര വലിയ ഫാനൊന്നും അല്ല, കുറച്ചൊക്കെ. പുള്ളി പറയുന്ന എല്ലാ കാര്യത്തിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല, പക്ഷേ വായിച്ചു നോക്കും. ഇത് എൻ്റെ സ്നാക്സിൻ്റെ ഒരു പെട്ടിയാണ്, ഫ്രൂട്ട്സാണ് മെയിൻലി. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു 4 മണിയൊക്കെ സമയത്ത്, അപ്പോൾ എനിക്ക് എങ്ങാനും വിശന്നാലോ എന്നോർത്തിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഹെൽത്തി ഡയറ്റാണ് ഫോളോ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കരുതുക. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കടയിൽ പോയി കഴിക്കാൻ നിൽക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ വാലറ്റുണ്ട്, അതിനകത്ത് കാർഡ് എല്ലാം ഇച്ചിരി 10-15 രൂപയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അത് 500 രൂപയൊക്കെ ഉണ്ട് കേട്ടോ, 500 ഉണ്ട്. പിന്നെ കുറേ ചില്ലറ പൈസ ഇതൊക്കെ ഉണ്ട്. ആധാർ കാർഡ് അങ്ങനത്തെ ഐറ്റംസാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഏയ്, എൻ്റെ സ്വന്തം ഫോട്ടോ പോലും ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ കാണിക്കാറേ ഇല്ല. ഇല്ലില്ല, ഒന്നുമില്ല. വാസലിൻ, ലിപ് ബാം എപ്പോഴും കയ്യിലേക്ക് വയ്ക്കും. ഇത് ഡിയോ ആണ്. ഇത് എൻ്റെ മണമൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഇത് യാഡ്ലി ലണ്ടൻ അവരുടെ ഒരു ഇതാണ്. ഇത് ചില്ല ആയതുകൊണ്ട് മേടിച്ചതാണ്, എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണ്ടേ. ഇത് എൻ്റെ ഒരു മരുന്നാണ്. നമുക്ക് അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ആയുർവേദ ഡോക്ടർ ഉണ്ടാക്കി തരുന്ന മരുന്നാണ്. അപ്പം അത് എപ്പോഴും ഇങ്ങനെ കയ്യിൽ വെക്കും, ആവശ്യം വന്നാൽ കഴിക്കാമല്ലോ ഇതിന് വേണ്ടിയിട്ട്. ഇത് ഷോ ഇതിൻ്റെയൊക്കെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ ഇത് കാണിക്കുന്നതാണോ? ഇത് മരുന്നാണ്. എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എങ്ങാനും വന്നു എന്ന് പ്രമാണിച്ച് സേഫ്റ്റിക്ക് കൊണ്ട് നടക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ഫുൾ മെഡിക്കൽ സ്റ്റോറാണ് കാണിക്കാൻ പോകുന്നത്. അത് സാനിറ്റൈസറുണ്ട്, വളരെ ആവശ്യമുള്ള സാധനമാണല്ലോ. ഒരു പ്രോട്ടീൻ ബാറുണ്ട്, ഇനി ഇത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ കഴിക്കാനുള്ള പ്രോട്ടീൻ ബാർ. ഒരു സ്പൂണും, ആ സാധനം ഇവിടെ. ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാ. നമ്മൾ എവിടെ പോയാലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫോർക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. 2-3 മാസം വീടിൻ്റെ കീഴുണ്ട്, അതൊക്കെ ഇങ്ങനെ നിർത്താല്ലേ. ഓക്കെ, ഇത് റിഫ്രഷ് ടിയേഴ്സ്, കണ്ണിൽ ഒഴിക്കുന്ന സാധനമാണ്. പിന്നെ ഏതോ കടയിൽ നിന്ന് എന്തോ മേടിച്ചപ്പോൾ 2 മുട്ടായി കിട്ടിയിട്ടുണ്ട്. മുട്ടായി അല്ല, തൊണ്ടയിലിരുന്ന എന്തോ സാധനം, സ്ട്രെപ്സിൽസ് എന്തോ, അത് കിട്ടിയിട്ടുണ്ട്. ഇയർഫോൺസ് ഉണ്ട്,
അതിങ്ങനെ ചുറ്റി കിട്ടുന്ന ഒരു സാധനം. ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഡെയിലി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഓൺലൈൻ സൈറ്റാണ്, അവിടെ നിന്ന് മേടിക്കുന്നതാണ്. അപ്പം അതിങ്ങനെ കുടുങ്ങാതെ എങ്ങനെ ഇരിക്കും? ഇത് തൊണ്ടയിലിടുന്ന, ഞാൻ ഈ ഇതൊന്നും കഴിക്കത്തില്ല, വിക്സും അങ്ങനത്തെ സാധനമൊന്നും കഴിക്കത്തില്ല. അപ്പം അതിന് പകരം തൊണ്ടയിലിടാൻ പറ്റുന്ന ഇരട്ടി മധുരം. പിന്നെ ഒരു രൂപയുടെ കോയിന്നുണ്ടോ കിട്ടിയിട്ട്? രണ്ട് രൂപ. പിന്നെ വീടിൻ്റെ ചാവി കളഞ്ഞു പോയാൽ ഒന്നുകൂടെ സേഫ്റ്റി. ഇനി എപ്പോഴും ഇതിങ്ങനെ വൃത്തിയോടൊക്കെ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ ഒരു പൗച്ച് കൊണ്ട് നടക്കും. കളർ ബാറിൻ്റെ എനിക്ക് ആരാണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഭംഗിയായിട്ടിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല. ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക്, ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ന്യൂഡും അല്ല, എന്നാൽ ഒരു ഒരു ഇത്തിരി ഡാർക്കായിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡുകൾ ഭയങ്കര ഇഷ്ടമായത്. കളർ ബാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ വോണബി 98 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒന്ന് ചീപ്പുണ്ട്. എന്ത് തരം വേദന വന്നാലും നിങ്ങൾ ഈ ഗുളിക കഴിച്ച പെട്ടെന്ന് വേദന മാറും. ഇത് ഞാനങ്ങനെ കഴിക്കാൻ ആക്കണ്ട, ആകപ്പാടെ നാലെണ്ണേ പൊട്ടിച്ചിട്ടുള്ളൂ. ഈ നാലെണ്ണം പൊട്ടിച്ചതും എനിക്ക് എന്തോ തൊണ്ടവേദന വന്നപ്പോൾ ഡോക്ടർ തന്ന, പക്ഷെ ഇങ്ങനെ മൊത്തമായിട്ട് മേടിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കുക, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാമല്ലോ. ഇതും ഇത് മറ്റൊരു ഗുളിക. ഇത് കോവിഡ് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയത്ത് മേടിച്ചത് ഡോളോ 650, അതാണല്ലോ മെയിൻ. ഇത് മറ്റൊരു മരുന്ന്. ഇത് ഇതെന്തോ, ഈ എനിക്ക് അലർജീസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ അലർജി ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങാനും എന്തെങ്കിലും അലർജി വന്നാൽ അപ്പം തന്നെ ഇത് കഴിക്കുക. ഇപ്പം തൽക്കാലം മരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വേഗം മരുന്നും കഴിക്കും. ഇത് ഇനി ആ ഗുളിക മറക്കാനില്ലെങ്കിൽ പകരം വയ്ക്കാനുള്ള ഗുളിക. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൈ പിടിക്കുന്നതാണ്. എന്തെങ്കിലും വന്നാൽ കഴിക്കാൻ കഴിക്കത്തില്ല. പൊതുവെ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്, അവിടെ അങ്ങനെ കഴിക്കത്തില്ല. ഇതൊരു സൺസ്ക്രീനാണ്. പല സൺസ്ക്രീനും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് എപ്പോഴും ബാഗിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന യു വി ഡാവ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ SPF 50 PA, അത് യു വി എയും UVB പ്രൊട്ടക്ഷനും ഉള്ള ഒരു സൺസ്ക്രീനാണ്, മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത്. ഇത് ദി ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൽമണ്ട് മിൽക്ക് ആൻഡ് ഹണി ഹാൻഡ് ക്രീമാണ് ഇത്. ഈ സാനിറ്റൈസറിൻ്റെ മണമൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആകത്തില്ലേ കൈയൊക്കെ. അപ്പോൾ ഇത് തേച്ചാൽ നല്ല രസമാണ്, നല്ല മണമാണ് കേട്ടോ. ഉപയോഗിക്കാം. ഇത് മറ്റൊരു ലിപ്സ്റ്റിക്. ഇത് ലാക്മേ 925 റോസ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതും ഭയങ്കര രസമാണ്, ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ് ഷെയ്ഡാണ്. ഈവൻ നമുക്ക് ചീക്സിലും ഒക്കെ കൊടുക്കാം, ബ്ലഷായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പരിപാടി കഴിയും. ഡൺ. മറ്റൊരു ഹെയർ ക്ലിപ്പ്. ഓക്കെ, അതിവിടെ തന്നെ വെച്ചേക്കാം. ഇത് മുഖത്ത് കുരുവൊക്കെ വരികയാണെങ്കിൽ തേക്കാനുള്ള ഒരു സാധനം. ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഇത് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ്. ഇത് ഒരു മോയ്സ്ചറൈസറാണ്, എഡർമ എന്നാണ് ഈ കമ്പനിയുടെ പേര്. നമ്മുടെ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് മാത്രമല്ല ഞാൻ ഉപയോഗിക്കാറുള്ളത്, ഞാൻ പല സാധനം ഉപയോഗിക്കും. ഇന്ന് കയ്യിൽ കൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമുള്ളത് കൊണ്ട് എടുത്തിട്ട് വയ്ക്കുന്നു. ഇത് മൂക്കടയുമ്പോൾ മൂക്കിലടിക്കാനുള്ള നേസിവിയോൺ, അതിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ. ഇതിങ്ങനെ സ്പ്രേ ആയിട്ടടിക്കാം, ഇതിങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് മൂക്കിലൊഴിക്കാം. ഈ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മൂക്കടപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നതാണ്. ഇപ്പോൾ ഒഴിക്കാറൊന്നുമില്ല, പിന്നെ ഒരു ഇതൊരു എക്സ്പയറി ഡേറ്റ് കഴിയുന്നതോടം വരെ ഇതിനകത്ത് കാണും. മറ്റൊരു ലിപ് ഷെയ്ഡ്. അയ്യോ, എന്തൊരു ദാരിദ്ര്യം എന്ന് നോക്കിയതിന്. കാര്യം ഇത് മാക്കിൻ്റെ സോറെന്ന് പറഞ്ഞിട്ട് SOAR എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. ഇത് ഭയങ്കര രസമുള്ള ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഒരുമാതിരിപ്പെട്ട സെലിബ്രിറ്റീസ് എല്ലാവരുടെയും കയ്യിൽ ഈ സോറെന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ടാവും. ഇത് നല്ലതാണ്, അടിപൊളി, മേടിക്കണമെങ്കിൽ മേടിച്ച് വയ്ക്കും, ഭയങ്കര വിലയില്ല. അതാണ് ഇത്. ഇതൊരു വോളിനി. ഇത് എങ്ങാനും ജോയിൻറ്റ് പെയിൻ ഉണ്ടായാൽ നമുക്ക് പെരട്ടാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു പൊട്ടുണ്ട്. വീണ്ടും നേരത്തെ എടുത്ത ഏതോ മരുന്നിൻ്റെ ബാക്കി. ഇത് കാണാണ്ടായിട്ടായിരിക്കും പുതിയത് മേടിച്ചേക്കുന്നത്. ആ കഴിഞ്ഞു. ഇത്
ഒരു ഇത് ഒരു ബോഡി എന്തുവാ സെൻറ്റിന് പേര് പറയുന്നത് പെർഫ്യൂം. പക്ഷെ ഇതിന് വേറെന്തോട്ടം പറയാം, ഞാൻ മേത്ത് ഇങ്ങനെ തേക്കുന്നതാണ്. നല്ല മണം ഇതിൻ്റെ. ഇതും ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പോമഗ്രനേറ്റ് ആൻഡ് റെഡ് ബെറീസ്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നല്ല രസമുള്ള സാധനമാണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ, പോരെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.